പത്താം ക്ലാസ്സിലെ ഓക്കെ പത്താം ക്ലാസ്സിലെ ബൾബ് കത്തിക്കാൻ വേണ്ടി പോകുന്നത് എത്രാമത്തെ ചാപ്റ്റർ ആണ് സീൻ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ രാസ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ ഈ ഒരു ചാപ്റ്റർ ആണ് ഈ ചാപ്റ്ററിലെ പ്ലാന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ സസ്യ ഹോർമോണുകൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത് ഓക്കെ പ്ലാന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ സസ്യ ഹോർമോണുകൾ അപ്പൊ പ്ലാന്റ് ഹോർമോൺസ് നമ്മളിപ്പോ നമ്മളുടെ ജന്തുക്കളിൽ അല്ലെങ്കിൽ നമ്മളുടെ ആനിമൽസിന്റെ ശരീരത്തില് എങ്ങനെയാണ് ഹോർമോൺസ് ഫങ്ഷൻ ചെയ്യുന്നത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ അപ്പൊ ഇവിടെ നമ്മളുടെ പ്ലാന്റ്സില് സസ്യങ്ങളില് ഹോർമോൺ ഉണ്ടോ യെസ് എന്തായാലും ഉണ്ട് ആൻഡ് ഈ ഹോർമോണുകളുടെ ഫങ്ഷൻ എന്താ നമ്മളുടെ ബോഡിയിലുള്ളത് പോലെ തന്നെ നമ്മളുടെ പ്ലാന്റ് ഹോർമോൺസ് എന്ത് ചെയ്യുന്നുണ്ട് സസ്യങ്ങളില് പ്ലാന്റ്സില് അവരുടെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് സോ പ്ലാന്റ് ഹോർമോൺസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ദി ആക്ടിവിറ്റീസ് ഇൻ പ്ലാന്റ്സ് ഓക്കെ സസ്യങ്ങളില് അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാണ് സസ്യ ഹോർമോണുകൾ ഓക്കെ അപ്പൊ ഇവരെന്ത് ചെയ്യുന്നുണ്ട് നിയന്ത്രിക്കുന്നുണ്ട് അല്ലെ പ്ലാന്റ്സിന്റെ ആക്ടിവിറ്റീനെ നിയന്ത്രിക്കുന്നുണ്ട് ഇങ്ങനെ പ്ലാന്റ്സിന്റെ ആക്ടിവിറ്റി നിയന്ത്രിക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ ഇവരെന്ത് പറയും പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയും റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടാം കുറയ്ക്കാം അതിനെയാണ് നമ്മൾ റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത് സോ എന്താണ് പ്ലാന്റ് ഹോർമോൺസ് പ്ലാന്റ് ഹോർമോൺസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ദി ആക്ടിവിറ്റീസ് ഇൻ പ്ലാന്റ് ബോഡി അപ്പൊ എന്താണ് സസ്യ ഹോർമോണുകൾ എന്ന് പറഞ്ഞാല് നമ്മളുടെ സസ്യങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുകയും അതുപോലെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നവയാണ് നമ്മൾ സസ്യ ഹോർമോണുകൾ എന്ന് പറയുന്നത് ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട് എന്താണത് സസ്യ വളർച്ചാ നിയന്ത്രക വസ്തുക്കൾ ഓക്കെ സസ്യ വളർച്ചാ നിയന്ത്രക വസ്തുക്കൾ എന്നും പറയാറുണ്ട് പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നവർ നമ്മൾ പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയും അതിന് നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നും പറയുന്നത് പോലെ ഇവർക്ക് എന്തുകൂടി പേരുണ്ട് സസ്യ വളർച്ച നിയന്ത്രക വസ്തുക്കൾ ഓക്കെ നിയന്ത്രിക്കുകയാണ് സസ്യങ്ങളുടെ വളർച്ചയെ ഓക്കെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത് പോലെ അപ്പം നമുക്ക് 5 ഹോർമോൺസ് ആണ് പഠിക്കാനുള്ളത് ഓക്കെ 5 ഹോർമോൺസ് ആണ് ഓക്സിൻ ഓക്സിനെ നമ്മൾ ഓക്സിൻ എന്ന് തന്നെയാണ് പറയുക ദെൻ ജിബ്ബർലിൻ ഓക്കെ ജിബ്ബർലിൻ ദെൻ എപ്സിസിക് ആസിഡ് സൈറ്റോകൈനിൻ ദെൻ എത്തിലിൻ ഇങ്ങനെ 5 ഹോർമോണുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഈ ഓരോ ഹോർമോൺസിനും വളരെ കുഞ്ഞു കുഞ്ഞു റോളുകളേ ഉള്ളൂ പക്ഷെ അത് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഓക്കെ അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് നമുക്ക് ആരെ എടുക്കാം ഏറ്റവും ആദ്യം നമുക്ക് നമ്മളുടെ ഓക്സിജൻ എടുക്കാം ഓക്സിജൻ ഓക്സിജൻ എന്താ ചെയ്യുന്നത് ഓക്സിജൻ വളരെ സിമ്പിളാണ് നമ്മളുടെ സെല്ലിനെ ഗ്രോ ചെയ്യിക്കാം സെൽ ഗ്രോത്ത് ഉണ്ടാക്കാം ഇപ്പോൾ ഈ കുഞ്ഞിരുന്ന സീഡിൽ നിന്ന് ഇത്രയും വലിയ പ്ലാന്റ് ആയില്ലേ അപ്പോൾ സെല്ല് ഗ്രോ ചെയ്യിക്കുക ഓക്കെ അതാണ് ഫസ്റ്റ് ഫങ്ഷൻ ദെൻ സെല്ല് എലോങ്ങേഷൻ അതായത് ഇങ്ങനെയുള്ളൊരു സെല്ലാണെങ്കിൽ അതെന്ത് ചെയ്യുക ഇങ്ങനെ നീളം വയ്ക്കാൻ വേണ്ടിയിട്ട് എലോങ്ങേറ്റ് ഇരിക്കാം സെൽ ഗ്രോത്തിന് നമ്മൾ പറയും കോശ വളർച്ച സെൽ എലോങ്ങേഷൻ കോശ ദീർഘീകരണം ദീർഘീകരിക്കുക ഇതിങ്ങനെ നീളം വെക്കുക ഓക്കെ ദെൻ പ്രൊമോട്ടിങ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ് ടെർമിനൽ ബഡ് എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റ് ആണിതെങ്കിൽ ഇതിൻ്റെ ടെർമിനലായിട്ട് എന്തുണ്ട് ഒരു ബഡ് ഉണ്ടാവും അല്ലേ അതിൽ നിന്നാണ് എന്ത് വരുന്നത് പിന്നെ പുതിയ ലീവ്സും പുതിയ ഫ്ലവേഴ്സും ഒക്കെ വരിക അങ്ങനെ ടെർമിനൽ ബഡിൻ്റെ ഗ്രോത്ത് അഗ്രമുകുള വളർച്ചയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സസ്യങ്ങളുടെ അഗ്രമുകുള വളർച്ച അഗ്രമുകുളത്തിൻ്റെ വളർച്ച കോശ വളർച്ച കോശ ദീർഘീകരണം പിന്നെ ഫലരൂപീകരണം ഫലരൂപീകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഫോർമേഷൻ അപ്പോൾ ഒരു പ്ലാന്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഫ്രൂട്ട്സ് ഇഷ്ടമാണ് അല്ലേ നമുക്ക് ആപ്പിളും മാങ്ങയും ഇതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സിനെ ഫോം ചെയ്യിക്കുന്നതിൽ നമ്മളുടെ ഓക്സിജന് ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട് അപ്പോൾ ആരൊക്കെയാണ് സെൽ ഗ്രോത്ത് സെൽ എലോങ്ങേഷൻ ആൻഡ് ടെർമിനൽ ബഡിൻ്റെ ഗ്രോത്ത് ഫലരൂപീകരണം ഫ്രൂട്ട് ഫോർമേഷൻ കോശ വളർച്ച കോശ ദീകീകരണം ഫലരൂപീകരണം അഗ്രമുകുളത്തിൻ്റെ വളർച്ച സിമ്പിൾ ഇനി അടുത്തതാണ് ജിബ്ബർലിൻ ജിബ്ബർലിൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമല്ലേ ഈ ഒരു ചെറുപയർ അതുപോലെ കടല ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല ചെറുപയർ കടല ഇതൊക്കെ നമ്മളോട് അമ്മയും അച്ഛനും നമ്മളോട് ടീച്ചേഴ്സൊക്കെ പറയും കഴിക്കണം അതിനകത്ത് ന്യൂട്രിയൻസ് ആണ് അതിനകത്ത് പ്രോട്ടീൻ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്
ഓക്കെ. അപ്പോൾ ഈ ചെറുപയറിലും കടലയിലൊക്കെ ഉള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ സ്റ്റോർഡ് ഫുഡാണ്, പ്ലാന്റ്സിൻ്റെ സമൃദ്ധാഹാരമാണ്, സസ്യങ്ങളുടെ സമൃദ്ധാഹാരമാണത്. അവർ അവരുടെ അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിരിക്കുകയാണ്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മളെടുത്ത് കഴിക്കണേ. അപ്പോൾ ഈ ഒരു വിത്ത്, ഈ ഒരു സീഡിനെ നമ്മുടെ സോയിലിടുമ്പോൾ അതിനകത്ത് പുതിയ ചെടി വളർന്നു വരും അല്ലേ. അപ്പോൾ ഇതിനകത്തുള്ള ഈ സ്റ്റോർഡ് ഫുഡ് ബ്രേക്ക് ചെയ്തിട്ട് ഈ സമൃദ്ധാഹാരം വിഘടിച്ചിട്ട് വേണം പുതിയ ചെടി ഉണ്ടാവാൻ. അപ്പോൾ നമ്മളുടെ ഒരു സീഡ്, ഒരു ചെറുപയറ സീഡ് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ജിബെർലിൻ വരും. ജിബെർലിൻ എന്ത് ചെയ്യും, ഇതിനകത്തുള്ള പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പുതിയ കുഞ്ഞു കുഞ്ഞു ലീവ്സും പ്ലാന്റും ഒക്കെ വരും. അപ്പോൾ സ്റ്റോർഡ് ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തുണ്ടാക്കുകയാണ്, സീഡ് ജേർമിനേഷൻ. ഓക്കെ, വിത്ത് മുളയ്ക്കലിന് ഹെൽപ്പ് ചെയ്യുന്നു, സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകളെ മുളയ്ക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ആൻഡ് ഹെൽപ്സ് ഇൻ ദ ജേർമിനേഷൻ ഓഫ് സീഡ്സ്. അതേപോലെ തന്നെ ഇലകളെ വിരിയാൻ, ഓക്കെ, പുതിയ പുതിയ ലീവ്സിനെ സ്പ്രൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്പ്രൗട്ടിങ് ഓഫ് ന്യൂ ലീവ്സ്. ഓക്കെ, സ്പ്രൗട്ടിങ് ഓഫ് ന്യൂ ലീവ്സ്, അതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ജിബെർലിൻ. ഇലകളെ വിരിയാൻ ഹെൽപ്പ് ചെയ്യുന്നു, സീഡ് ജേർമിനേഷൻ വിത്ത് മുളയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു ബൈ ബ്രേക്കിംഗ് സ്റ്റോർഡ് ഫുഡ്. സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് എന്ത് ചെയ്യാണ്, നമ്മളുടെ സീഡ് വിത്ത് മുളയ്ക്കുകയാണ്, സീഡ് ജേർമിനേറ്റ് ചെയ്യാണ്. അത്രേ ഉള്ളൂ നമ്മളുടെ ജിബെർലിൻ്റെ കാര്യം പറയാൻ. ദെൻ മൂന്നാമതായിട്ട് വരുന്നത് നമുക്ക് സൈറ്റോകൈനിൻ, മലയാളത്തിൽ ഇതിനെ സൈറ്റോകിനിൻ എന്നൊക്കെ പറയും. അപ്പോൾ സൈറ്റോകൈനിൻ എന്താ ചെയ്യുക, അപ്പം നിങ്ങൾ നോക്കിക്കേ, സൈറ്റോകൈനിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ സി ആണല്ലേ, സൈറ്റോകൈനിൻ. ഇവിടെ മൂന്ന് സി ആണ്, സെൽ ഗ്രോത്ത്, ഓക്കെ, അല്ലെങ്കിൽ സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷൻ. മൂന്ന് സി, സെൽ ഗ്രോത്ത്, സെൽ കോശ വളർച്ച, സെൽ ഡിവിഷൻ എന്ത് ചെയ്യാണ്, കോശം വിഘടിക്കുകയാണ്, കോശം വിഘടിക്കുകയാണ്, അതിന് നമ്മൾ എന്താ പറയുക, കോശ വളർച്ച, കോശ വിഭജനം. ഓക്കെ, ദെൻ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ, ആദ്യം എല്ലാവരും ഒരേപോലത്തെ സെല്ലായിരുന്നു, ഒരേപോലത്തെ കോശമായിരുന്നു. അതിൽ നിന്ന് ചില കോശങ്ങൾ മാറി ലീവ്സാവും ഇലകളാകും, ചില കോശങ്ങൾ ഫ്രൂട്ട്സാകും ഫലങ്ങളാകും, ചില കോശങ്ങൾ പൂവുകളാകും ഫ്ലവേഴ്സാകും. സോ വൈവിധ്യങ്ങളായിട്ട് മാറാണ്, ഡൈവേഴ്സിറ്റി ഉണ്ടാവുകയാണ്. സോ മൂന്ന് സി ആണ് സൈറ്റോകൈനിൻ, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷൻ, അതേപോലെ തന്നെ സെൽ ഗ്രോത്ത്, കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം. ദേ സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ആര്, സൈറ്റോകൈനിൻ. ആൻഡ് അടുത്ത ആളാണ് അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡ് എന്താ ചെയ്യുക, അബ്സിസിക് ആസിഡ് പറയും, സീഡിനോട് പറയും, നീ ഇപ്പം മുളയ്ക്കേണ്ട, പുറത്തുള്ള കണ്ടീഷൻ ഒന്നും അത്ര ശരിയില്ല, നീ അവിടെ ഉറങ്ങിക്കിടന്നോ, നീ എഴുന്നേൽക്കണ്ട, എന്തിനാ ഇപ്പോൾ വിത്ത് മുളച്ചിട്ട്, നീ ഉറങ്ങിക്കോ എന്ന് പറയും. അങ്ങനെ പറയുന്ന ആളാണ് നമ്മളുടെ അബ്സിസിക് ആസിഡ്. അതായത് സീഡ് ഡോർമെൻസി, സീഡിനെ ജേർമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ സീഡിനെ ഇങ്ങനെ ഡോർമെൻസിയിൽ തന്നെ നിർത്തും. ഓക്കെ, സോ സീഡ് ഡോർമെൻസി ഉണ്ടാക്കുന്ന ആളാണ്. അതേപോലെ ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, പഴുത്ത ഇലകൾ അല്ലെങ്കിൽ പഴുത്ത ഫ്രൂട്ട്സൊക്കെ എന്ത് ചെയ്യാനാണ്, ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൊഴിഞ്ഞ് വീഴാൻ, പൊഴിയിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഡോർമെൻസി, ദെൻ ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയും, ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ, അതിനെയാണ് നമ്മൾ ഡോർമെൻസിനെ, അതിനെ എന്ത് ചെയ്യാൻ, മുളയ്ക്കാൻ സമ്മതിക്കാതെ ഉറങ്ങിക്കിടത്താൻ സമ്മതിക്കുന്നതാണ് സുപ്താവസ്ഥ. സോ ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥയ്ക്ക് കാരണമാകുന്നു. അതേപോലെ പാകമായ ഇലകൾ കായ്കളൊക്കെ പൊഴിഞ്ഞ് വീഴാനും കൂടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മളുടെ അബ്സിസിക് ആസിഡിനെ കുറിച്ച് പറയാം. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മളുടെ എത്തിലീൻ.